SSF മുക്കൻ ഡിവിഷൻ 31st എഡിഷൻ സാഹിത്യോത്സവന് ശനിയാഴ്ച രാവിലെ 9 മുക്കൻ ടൗണിൽ തുടക്കമാകും. 10 സെക്ടറുകളിൽ നിന്നും 15 ക്യാമ്പസുകളിൽ നിന്നുമായി 2000 മത്സരാർത്ഥികൾ മാറ്റിവയ്ക്കുമെന്നും വിവിധ വിഭാഗങ്ങളിലായി 190 മത്സരങ്ങൾ 10 വേദികളിലായി നടക്കുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSF മുക്കം ഡിവിഷൻ 31st എഡിഷൻ സാഹിത്യോത്സവന് ശനിയാഴ്ച രാവിലെ 9 മുക്കൻ ടൗണിൽ തുടക്കമാകും. 10 സെക്ടറുകളിൽ നിന്നും 15 ക്യാമ്പസുകളിൽ നിന്നുമായി 2000 മത്സരാർത്ഥികൾ പരിപാടിയിൽ മാറ്റുരയ്ക്കും. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജൂനിയർ സീനിയർ ജനറൽ ക്യാമ്പസ് വിഭാഗങ്ങളിലായി 190 മത്സരങ്ങൾ 10 വേദികളിലായി നടക്കും. വൈകിട്ട് 5 തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ PK പാറക്കടവ് ചടങ്ങിൽ മുഖ്യാതിഥിയാകുമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മതപണ്ഡിതരും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 31st എഡിഷൻ സാഹിത്യോത്സവമാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന സാഹിത്യോത്സവം 7 കാറ്റഗറികളിലായിട്ട് 10 സെക്ടറിൽ നിന്നുള്ള 2000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജൂനിയർ സീനിയർ ക്യാമ്പസ് എന്ന 7 കാറ്റഗറികളിലാണ്. ഗ്രാമങ്ങളിൽ യൂണിറ്റിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ കിഡ്സ് എന്ന വിഭാഗവും ചെറിയ കുട്ടികൾക്കുള്ള കിഡ്സ് എന്ന വിഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ 7 കാറ്റഗറികളിലായി 10 സെക്ടറിൽ നിന്ന് 2000 വിദ്യാർത്ഥികളാണ് നാളെയും മറ്റന്നാളും നടക്കുന്ന സാഹിത്യോത്സവം മുക്കത്ത് വെച്ച് നടക്കുന്ന സാഹിത്യോത്സവം പങ്കെടുക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന സമാപന സംഗമം SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹ്മത്തുള്ള സഖാഫി എളമരം ഉദ്ഘാടനം ചെയ്യും. IPB ഡയറക്ടർ M അബ്ദുൾ മജീദ് അരിയല്ലൂർ അനുമോദന പ്രഭാഷണം നടത്തും. സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N അലി അബ്ദുള്ള, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട്, SJM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ M അബ്ദുള്ളസീസ് ഫൈസി, സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ KT അബ്ദുൾ ജബ്ബാർ സഖാഫി, ഡിവിഷൻ പ്രസിഡന്റ് ഡോക്ടർ മുബഷീർ ബുഖാരി, ജനറൽ സെക്രട്ടറി അഷ്റഫ് KV, പ്രോഗ്രാം ചെയർമാൻ EN ഉമേർ ബുഖാരി, ഡിവിഷൻ സെക്രട്ടറി ഷഹീൻ കൊടിയത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.